അങ്ങനല്ല, ഇതിനകത്ത് സിനിമയിലിപ്പോ ഇവരെല്ലാവരും മുബിനും പിന്നെ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും അർജുനും മുബിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മുബിന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുബിൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ്. എവിടെ ഇരുന്നത് അത് എന്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത്. ഇത് നേരത്തെ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇതില് ഇത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അന്വേഷിക്കാൻ പോയില്ലടാ. ഇല്ലേ, ഏതായാലും ഞാനത് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല, നമ്മള് ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു മൂവിന്. ഞാൻ റാഫിക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയി. ഇപ്പോഴാണ് ഞാൻ കാണുമ്പോൾ ഇവൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നു. ഞാൻ റാഫിക്കയോട് ചോദിച്ചു ഇവൻ അഭിനയിപ്പിക്കാൻ പറ്റില്ല ഇയാളുടെ പടത്തിൽ എന്ന് വെച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണം നടക്കുന്ന ആൾ, ഇയാൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചെവിക്കൂടി കേട്ട് മറ്റു ചെവിക്കൂടി കളഞ്ഞു. പക്ഷേ കറങ്ങി തിരിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് നല്ല, ഞാൻ അതിൽ തൃപ്തനാണ്. ഇപ്പോൾ മുബിൻ വന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇരുത്തി കൊണ്ട് പറഞ്ഞല്ലോ, മുബിനാണെങ്കിലും ഇതിൽ അഭിനയിച്ച എല്ലാവരും ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന്, ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് താങ്ക്സ്. പിള്ളേരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അതാണ്.